ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് റേജില ജഷിത് ആൻഡ് വെൽക്കം ടു മലയാള പാചകം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബോട്ടി വരട്ടിയതാണ്. ബോട്ടി എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത് പലർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരൈറ്റമാണ്, എന്നാൽ ആരും വീട്ടിലധികം ട്രൈ ചെയ്യാറില്ല. കാരണം ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു റിസ്ക് കൊണ്ടാണ് മിക്കവാറും ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യുന്നത്. പലരും പുറത്തുനിന്ന് കഴിക്കാറാണ് പതിവ്. അപ്പൊ നമുക്കിത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഏത് വീഡിയോസ് ഇട്ടാലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഇത്രയും കൂടുതൽ വേണ്ടി വരുന്നത് ഒരു ഫുൾ ബോട്ടി ആയതുകൊണ്ടാണ്. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കലാണ്. ഞാൻ ആദ്യമേ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടാകുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം തിരിഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ ആരും ഇത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുക്കറിൽ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല, പക്ഷേ അടുപ്പിൽ വെച്ചിട്ട് സാവധാനം വെന്ത് വരുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് കുക്കറിൽ വെക്കുന്നത് തൽക്കാലം നിർത്തി വെച്ച് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് നോക്കാം. ഇനി ആർക്കെങ്കിലും കുക്കറിൽ എങ്ങനെ വേവിക്കണം എന്നറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് എത്ര ടൈം വേണം, എത്ര വിസിൽ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മളിന്ന് ബോട്ടി അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ചൂടായിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാൻ പറഞ്ഞതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന മാതിരി ആയിട്ടുണ്ട്. അത് അതിനകത്തുള്ള വെള്ളമൊക്കെ ചൂടായപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതവിടെ കിടന്നിട്ട് വേവട്ടെ. ആ ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നെൻ്റെ മോളാണ് എനിക്ക് കൂട്ടിനുള്ളത്. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരൊക്കെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നേക്കാം. അത് എന്തുകൊണ്ടാന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് മിക്സിയിൽ അരച്ചിട്ടും അങ്ങനെയൊക്കെ ഫുഡ് പെട്ടെന്ന് പണി തീർക്കലാണ്. അപ്പോൾ ഭക്ഷണത്തിന് അതുപോലെ തന്നെ ടേസ്റ്റും കുറവാണ്. എന്നാൽ ഇതുപോലെ കല്ലിൻ്റെ ഉരലിലോ അല്ലെങ്കിൽ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടും ചതച്ചിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ അതുപോലെ ടേസ്റ്റിലൊന്നും ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ മോള് കാര്യമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ച് റെഡിയായി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇഞ്ചി കൂടെ ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കണം. എല്ലാവരും കഴിയുന്നതും
വല്ലപ്പോഴും വാങ്ങുന്ന ബോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ അമ്മിയിലൊക്കെ ചതച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അമ്മിയിൽ ചതച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പണ്ടത്തെവര് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ ഇന്നത്തെവർക്ക് കൈപ്പുണ്യം ഇല്ല എന്നൊക്കെ പറയുന്നേക്കാം ചിലവര്. അപ്പോ അത് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ അരച്ചിട്ടൊക്കെ അതിന്റെ ആ ഒരു ടേസ്റ്റ് മിസ് ആവുന്നതാണ്. അപ്പൊ നമ്മള് ഇന്ന് ഏതായാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് പേസ്റ്റ് ഒന്നും ആവണ്ട. ഏതായാലും ഇത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ബോട്ടി വേവുന്ന സമയത്ത് ഇതൊക്കെ കിടന്ന് നല്ലോണം വെന്തോളും. അപ്പോ ബോട്ടി എന്തായി നോക്കാം, ഒരു ഹാഫ് വേവ് ആവാനായിട്ടുണ്ടാവും. ഒരുപാട് വെള്ളമായി, ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ സാവധാനം അത് വെന്ത് വന്നോളൂ. നമ്മള് അത് അടുപ്പത്ത് വെക്കുന്ന ടൈമിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലാത്തത് ഇതുകൊണ്ടാണ്. ചൂടായി കഴിയുമ്പോൾ എവിടുന്നോ അതിനകത്ത് കുറേ വെള്ളം വരുന്നുണ്ട്. അപ്പോ ഇത് കുറച്ചുകൂടെ വെന്തിട്ടുണ്ട്, നല്ല തിളയ്ക്കുന്നുണ്ട്. ഏതാണ്ട് ഹാഫ് വേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാനുള്ള ടൈമായി. അപ്പൊ ബോട്ടി എന്തായി നോക്കാം. ബോട്ടി ഓൾമോസ്റ്റ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് വെള്ളമൊക്കെ കുറച്ച് കുറുകി. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 3 teaspoon നിറയെ ഇഞ്ചിയും 3 teaspoon വെളുത്തുള്ളിയാണ്. ഇതിനകത്ത് ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയുടെ ആ ഒരു ചുവ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി കൂടുതൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോ വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2.5 tablespoon കുരുമുളക് പൊടിയാണ്. ഓരോരുത്തർക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ശേഷം അതിന് ഒന്നുകൂടെ വേവാനായിട്ട് അടച്ചു വെക്കാം. ഇനി കുറച്ചു നേരം കൂടെ വെന്താ മതിയാവും. ഏതാണ്ട് വെന്തിട്ടുണ്ട്, ഒന്നുകൂടെ തുറന്നു നോക്കാം. ഓൾമോസ്റ്റ് 2 hours ആവാനായി ഇത് അടുപ്പിൽ വെച്ചിട്ട്. ഓക്കെ, വെള്ളമൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. നമ്മളിത് വേവിക്കുന്ന സമയത്ത് മൊത്തമായിട്ട് വറ്റി പോകേണ്ട കാര്യമില്ല, കുറച്ച് ഗ്രേവി അതിനകത്ത് വേണം. ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്യണം. കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഒന്നോ രണ്ടോ ഇല ഇടുന്നതിന് പകരം കുറച്ചധികം കറിവേപ്പില ഇടുക. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഇറച്ചി, നമ്മൾ ഉണ്ടാക്കുന്ന എന്തായിക്കോട്ടെ, മീറ്റ് ഐറ്റംസ് എന്തോ ആയിക്കോട്ടെ, അതിലൊക്കെ കറിവേപ്പിലൊക്കെ ഒരു പ്രത്യേക ഒരു റോളുണ്ട്. അതിന്റെ ടേസ്റ്റ് എപ്പോഴും ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കറിവേപ്പില, വെളിച്ചെണ്ണ അതൊക്കെ ചേർക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്.
അപ്പോ ഇനി കുറച്ചുകൂടെ വെള്ളം കുറുകാനേ ഉള്ളൂ. അതുകൂടെ കുറുകി വരുമ്പോഴേക്കും വേവൊക്കെ പാകാവും. ഇനി ഇൻ കേസ് നമ്മുടെ വീട്ടിൽ നമ്മൾ തീയൊക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഒന്നും വേണ്ടി വരില്ല, ഒരു ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. തീ കുറയ്ക്കുക, വെള്ളം ഒഴിച്ചതിന് ശേഷം അതുപോലെ മൂടി വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ ബോട്ടി കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുള്ളൂ, അത് വെളിച്ചെണ്ണയാണ്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഇറച്ചി വിഭവങ്ങളിൽ അവസാനം പച്ച വെളിച്ചെണ്ണ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇന്ന് ആഡ് ചെയ്യാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നമ്മളിതിൻ്റെ മുൻപ് ഇതിനകത്തേക്ക് ഓയിലൊന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ എണ്ണ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇതൊന്ന് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, ആ ഒരു സ്മെല്ല് ഭയങ്കര വയലു വെള്ളം വരുന്ന ഒരു സ്മെല്ലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെളിച്ചെണ്ണ എന്തെയും അതുപോലെ കറിവേപ്പില എന്തെയും ഒക്കെ സ്മെല്ലായിട്ട്. ഫൈനലി നമ്മളുടെ ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ആർക്കെങ്കിലും ബോട്ടി ക്ലീൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമ്മൾ ലൈവ് ആയിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ എന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഭാവിയിൽ ഒരുപാട് നല്ല അടിപൊളി റെസിപ്പീസായിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും മലയാള പാചകത്തെ പറ്റി പറയുക, അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാവരും കാണുക, വീട്ടിൽ ട്രൈ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. അതുവരെക്കും ബൈ ബൈ. കൂടുതൽ വീഡിയോകൾക്കായി മലയാള പാചകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് www.malayalapajakam.com. മലയാള പാചകം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും വിൻഡോസ് ആപ്ലിക്കേഷൻ വിൻഡോസ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നന്ദി.